ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടിച്ചേലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഞാൻ പൂക്കാട്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വീടുകളിൽ ഫ്യൂസ് പോയ LED ബൾബ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് കളയാറുള്ളത് അല്ലേ. എന്നിട്ട് നമ്മളൊരു പുതിയ ബൾബ് കൊടുത്ത് വെക്കും. അങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, നമ്മുടെ LED ബൾബ് ഫ്യൂസ് പോയതാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ വളരെ സിമ്പിളായി നമുക്ക് തന്നെ എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കേൾക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോടത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അവരൊക്കെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു ബൾബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൾബിന്റെ ഒരു മുൻഭാഗം നമുക്ക് കളയണം. അതിനായിട്ട് നമ്മൾ ഒരു സാധനം വെച്ചിട്ട് നമുക്കിതിങ്ങനെ തട്ടി കൊടുക്കാം. ഇതൊരു ഫ്യൂസ് പോയ ബൾബ് ആട്ടോ. അപ്പം നമുക്കിതിങ്ങനെ തട്ടി കൊടുത്ത് തന്നെ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ മുൻഭാഗം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു ബൾബ് ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബൾബ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഇട്ടാം. അപ്പോൾ അതാണ് നമ്മൾ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒന്ന് കൈ വെക്കാൻ പാടില്ല കേട്ടോ. കൈ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഷോക്ക് അടിക്കും. അപ്പോൾ ഇത് ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിതേപോലത്തെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഒരു കോട്ടിംഗ് ഉള്ള വയർ എന്താ എടുക്കുക, അല്ലാത്ത എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ LED ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓരോരോ LED നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏത് LED ആണ് എന്താണ് കേടായിട്ടുള്ളത്, അതേമാതിരി നമ്മൾ ഇതേപോലെ ഷോർട്ടാക്കി വെക്കുമ്പോൾ ഫുള്ളായിട്ട് കത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് വെക്കാം. ഇത് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബൾബിൽ, ഈ ഒരു LED ആണ് നമ്മുടെ ബൾബിൽ കേട് വന്നിട്ടുള്ളത്, ഈ ഒരു LED. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു LED ആണല്ലോ കേട് വന്നിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് കളയാട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ടോ, നമ്മൾ നല്ല സ്ട്രോങ്ങിൽ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത് എടുത്ത് കളയാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മളൊരു സോൾഡറിംഗ് ആയിരുന്നു എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സോൾഡറിംഗ് ആയിരുന്നു നമ്മുടെ കേടായ LED നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ കേടായ LED ഇതാണ്, ഇതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ കേടുന്ന ബൾബിനെ നമ്മൾ സോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കത്തോ കത്തൂലെന്നൊക്കെ നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ബൾബ് ഓർഡറിലേക്ക് നമ്മുടെ ലൈറ്റ് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്വിച്ച് ഒന്ന് ഇട്ടോക്കാം. അയ്യോ കണ്ടോ, അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കൈ വെക്കുന്ന സമയത്ത് നമ്മുടെ കൈ അതിൽ തട്ടി കഴിഞ്ഞാൽ നല്ലതുപോലെ കറണ്ട് അടിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൈയെ തട്ടാതെ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായതായ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.